ഈ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു നൈറ്റിയുടെ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. കുറേ നാളായി നമ്മൾ നൈറ്റിയുടെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നൈറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതായത് ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക്, അത്യാവശ്യം നല്ല വണ്ണമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു നൈറ്റിയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ നൈറ്റി പീസാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനിത് സാരിയിൽ നിന്ന് മുറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ തുണിയൊന്നും അധികം മേടിക്കാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ കയ്യിലുള്ള സാരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ മോഡലിൽ പുതിയ തുണി മേടിച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ സാരി കൊണ്ടിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ദാ നൈറ്റി പീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവും, തുണിക്ക് നല്ല ലെങ്ത് ഉണ്ടാവും. ഇത്രയും ലെങ്ത് ആണ് തുണിക്കുള്ളത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞു വണ്ണമുള്ളവർക്കൊക്കെ വേണ്ടി പറ്റിയതാണെന്ന്, അതുപോലെ ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്കും. അപ്പോൾ നമുക്ക് ഈ നൈറ്റിയുടെ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ പീസ് ഉണ്ടല്ലോ, ഈ തുണിയുടെ പീസ് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതായത് കറക്റ്റ് സെന്ററിൽ നിന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. ഉദാ ഇതാണ് ഇതിന്റെ സെന്റർ, ഞാനപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുവാണ്. ഉദാ നമ്മൾ ഇങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് നേരെ രണ്ടായിട്ട് മടക്കിയിടുക, ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി ഇടണം. ഇത് ബാക്ക് പാർട്ട് ആണ് കേട്ടോ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ രണ്ടാക്കി ഇങ്ങനെ തുണി ഒന്ന് മടക്കിയിട്ട് കേട്ടോ. ഇതാ ഇവിടെയാണ് നമുക്ക് ഇങ്ങനെ രണ്ട് ഓപ്പണിംഗ് വരിക തുണികൾ തമ്മിൽ. ഇവിടെ ഇങ്ങനെ ഓപ്പണിംഗ് ഭാഗമാണ്, ഇവിടെ ഓപ്പണിംഗ് ഭാഗമല്ല കേട്ടോ. ഇങ്ങനെ വേണം തുണി മടക്കി ഇടുവാനായിട്ട്. ആദ്യമേ നമുക്ക് ഇതിൽ ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ നൈറ്റിക്ക് എടുക്കുന്ന ലെങ്ത് വേണം ഇതിൽ മാർക്ക് ചെയ്യാനായിട്ട്. ഞാനിപ്പോ ഈ നൈറ്റിക്ക് 54 ഇഞ്ചാണ് കേട്ടോ ലെങ്ത് എടുക്കുന്നത്. അതാ ഇങ്ങനെ വെച്ചിട്ട് താഴത്തേക്ക് നമുക്ക് 54 ഇഞ്ച്, ഇതാ 54 ഇഞ്ച്. നമുക്ക് അതിനെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂട്ടി 55.5 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. നമുക്ക് ഇപ്പൊ തന്നെ കൂടെ കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തങ്ങ് മാറ്റാം. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ലെങ്ത്തിൽ നിന്ന്. ഇനി നമ്മൾ ഇതിൽ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 7 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യാം. താഴത്തേക്ക് ആം ഹോള് 6.5 ഇഞ്ച്. അപ്പൊ അതേ ആം ഹോള് മാർക്ക് ചെയ്തു. ഇനി ഞാൻ ചെസ്റ്റ് ആണ് കേട്ടോ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ചെസ്റ്റ് അളവ് ഇന്ന് ഞാൻ കാണിക്കുന്ന അളവ് 36 ഇഞ്ചിന്റെയാണ്. നിങ്ങൾക്ക് ഏത് അളവ് വേണമെങ്കിലും, നിങ്ങളുടെ അളവ് ഏതാണോ അത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ 36 ഇഞ്ചിന്റെ കാൽഭാഗം എടുക്കാം, അതിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ്. ഇപ്പോ 40 സൈസ് ഒക്കെ ആണെങ്കിൽ 40 ഇഞ്ചിന്റെ കാൽഭാഗം എടുക്കുക. അപ്പൊ എത്ര ഇഞ്ചായി? 10 ഇഞ്ച്. അതിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് 12 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്നത് 36 ഇഞ്ചാണ്. അതിന്റെ കാൽഭാഗം 9+2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ട് നമ്മൾ 11 ഇഞ്ചില് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ലൈൻ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് വരക്കുക. ഇനി നമ്മൾ ഇതിൽ ആം ഹോൾ ഒന്ന് കുഴിച്ച് വരക്കുവാണ്. 1 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആം ഹോൾ ആദ്യമേ കുഴിച്ച് വരക്കുന്നത്. വീണ്ടും ഒരു 1.5 ഇഞ്ച് വിട്ട് ഇങ്ങനെ ഒന്ന് കുഴിച്ച് ആം ഹോൾ വരച്ചെടുത്തേ. ഇനി നമുക്കിതിൽ ഷേപ്പ് വരക്കാം. അപ്പോൾ ദാ ഷേപ്പ് ലെങ്ത് ഞാനിപ്പോൾ ഒരു 13.5 ഇഞ്ചാണ് എടുക്കാറുള്ളത്. ഷേപ്പ് വിട്ട് 7 ഇഞ്ച്. റൗണ്ട് ആയിട്ട് എടുക്കുമ്പോൾ 28 ആണ്. അപ്പോൾ 28 ഇഞ്ചിന്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ 7 × 4 = 28. അതിനെ കൂടെ ഞാൻ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ വിടുവാണ് കേട്ടോ. സാധാരണ ചുരിദാറിനൊക്കെ എടുക്കുമ്പോൾ ഞാൻ 2 ഇഞ്ചേ വിടാറുള്ളൂ. ഇതിപ്പോൾ കുറച്ച് നമ്മൾ നൈറ്റി അല്ലേ വീട്ടിലേക്ക് ഇടുവാൻ വേണ്ടി കുറച്ച് ലൂസാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ 7 കൂടെ 3 ഇഞ്ച് കൊടുക്കുമ്പോൾ 10 ഇഞ്ച് മതി. ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിപ്പോയി. ഇതല്ല കേട്ടോ മാർക്കിംഗ്, എന്താ ഇതാണ് മാർക്കിംഗ്. ഇത്രയും അളവ് മതി കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റിൽ നിന്ന് നേരെ ഷേപ്പിലേക്ക് കൊടുക്കുക, എന്നിട്ട് നേരെ അറ്റത്തേക്ക് അങ്ങോട്ട് പോവുക കേട്ടോ. ഇതാ ഇതുപോലെ ഇങ്ങനെ അറ്റത്തേക്ക് അങ്ങോട്ട് കൊടുക്കുക. ഈ അറ്റം അങ്ങോട്ട് ഷേപ്പ് ചെയ്യണ്ട, അത് ഈ അളവിലേക്ക് അങ്ങോട്ട് മുട്ടിച്ചാൽ മതി. നിങ്ങൾ നൈറ്റി റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ലേ താഴെ ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതാ നമ്മള് ഷോൾഡറിൽ നിന്ന് കട്ട് ചെയ്യുക. ഒരു എക്സ്ട്രാ 1/2 ഇഞ്ച് നമ്മൾ ഈ ഭാഗത്തു നിന്ന് കയറ്റിയിട്ടുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്ത് ചെസ്റ്റിലേക്കാണ് ഞാനിപ്പോ കട്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. അതാ ചെസ്റ്റ് കട്ട് ചെയ്തു, ചെസ്റ്റിൽ നിന്ന് ഷേപ്പിലേക്ക്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരിദാറിന്റെ ഷേപ്പ് എടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ നൈറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഷേപ്പിന്റെ ഈ ഭാഗത്ത് 3 ഇഞ്ച് സീം അലവൻസ് വെച്ചത്. നൈറ്റി കട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും കുറച്ച് ലൂസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് വീട്ടിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഓവറായിട്ട് ഷേപ്പ് ചെയ്യില്ലല്ലോ. ചുരിദാറാകുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഷേപ്പ് ചെയ്യും, പക്ഷെ വീട്ടിലിടുന്നതിന് അത്രക്കധികം അങ്ങോട്ട് ഷേപ്പിന്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിൽ നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നെക്ക് കട്ട് ചെയ്യാം. ബാക്ക് നെക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നെക്ക് വീതി 3 ഇഞ്ച്. നമ്മൾ എല്ലാവരും തന്നെ 3 ഇഞ്ചാണ് നെക്ക് വീതി
കൊടുക്കാറുള്ളത്. ചുരിദാറിനാണെങ്കിലും നൈറ്റിക്കാണെങ്കിലും അതിപ്പോ എത്ര ചെസ്റ്റ് ഉള്ളവർക്കാണെങ്കിലും എത്ര വണ്ണമുള്ളവർക്കാണെങ്കിലും 3 ഇഞ്ച് ആണ് ട്ടോ നമ്മൾ കൊടുക്കാറുള്ളത്. നൈറ്റിയുടെ ബാക്ക് നെക്ക് നമ്മൾ അധികം ഇറക്കാറില്ല, 2 അല്ലെങ്കിൽ 3, അതിൽ കൂടുതൽ ആരും ഇറക്കാറില്ല. ഞാൻ ഒരു 3 ഇഞ്ച് ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ഇതൊരു ബോക്സ് പോലെ ആക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതിപ്പോ ഈ പോളിസ്റ്റർ ആയതുകൊണ്ടേ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല, ഇടക്കിടക്ക് ഇങ്ങനെ തെന്നിപ്പോവും. അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതാ ഞാനപ്പോ ഒന്ന് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇപ്പൊ നമ്മള് ബാക്ക് നെക്കാണ് ഇപ്പൊ കട്ട് ചെയ്തെടുത്ത കേട്ടോ. ഇത് നമുക്ക് അങ്ങോട്ട് ഇതേ അളവിൽ തന്നെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ആ ഫ്രണ്ട് പീസ് ഇല്ലേ, നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലേ, ആ പീസ് നമുക്ക് ഒന്ന് രണ്ടായിട്ട് മടക്കിയിടാം. അപ്പൊ നമ്മള് ഫ്രണ്ട് പീസ് ഇങ്ങനെ ഒന്ന് മടക്കി നമ്മള് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതില് ഒരു 4 ഇഞ്ച് വീതി, അതായത് ഈ ഭാഗത്തു നിന്നില്ലേ 4 ഇഞ്ച് വീതി. ഇത് ഓപ്പണിംഗ് ഒന്നും അല്ല കേട്ടോ, നമ്മൾ സാധാരണ പോലെ തന്നെയാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഈ ഭാഗത്താണ് 2 തുണി സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ദാ 4 ഇഞ്ച് വീതി ഇങ്ങനെ ഒന്ന് അറ്റം വരെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ 4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തില്ലേ, അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് നമുക്ക് അടിവരെ, അതായത് ഇതിന്റെ ഏറ്റവും താഴെ വരെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മള് ഇങ്ങനെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അറ്റം വരെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ നമ്മൾ ആദ്യമേ കട്ട് ചെയ്തില്ലേ നമ്മുടെ ആ ബാക്ക് പീസ്, അതെടുക്കുക. അതെടുത്തിട്ട് കറക്റ്റ് അളവിലൊന്ന് ആക്കുക, നമ്മുടെ നെക്കും ആംഹോളൊക്കെ കറക്റ്റ് അളവ്, ചെസ്റ്റ് ഒക്കെ കറക്റ്റ് അളവിൽ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിത് വെക്കുന്നുണ്ടല്ലോ, ആ 4 ഇഞ്ച് വരച്ചില്ലേ ആ ഭാഗത്ത് വേണം ഈ തുണി ഇങ്ങനെ വെച്ചു കൊടുക്കുവാനായിട്ട്. ഇതേ കണ്ടോ, ഈ തുണി ആ 4 ഇഞ്ചില് വരച്ചതിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് കറക്റ്റ് ആക്കി അറ്റം വരെ ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കണേ. അപ്പൊ അതെ നമ്മള് ഈ ലൈനില് ഇങ്ങനെ ഈ ബാക്ക് പീസ് ആദ്യമേ കട്ട് ചെയ്തില്ലേ, ആ ബാക്ക് പീസ് ഇങ്ങനെ വെച്ച് ഏറ്റവും അവസാനം വരെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതിന് ലെങ്ത് ആദ്യമേ കട്ട് ചെയ്യാം. നമ്മള് ബാക്കിൽ നിന്ന് ലെങ്ത് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അളവിൽ വെച്ചിട്ട് ആദ്യമേ ലെങ്ത് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ലെങ്ത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഷോൾഡർ അതുപോലെ തന്നെ ചെസ്റ്റ് ആംഹോളൊക്കെ കട്ട് ചെയ്യാം. അതാ ആംഹോൾ ആണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആംഹോള് കട്ട് ചെയ്യുമ്പോഴും നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാട്ടോ, ഈ ഒരു ഭാഗം അങ്ങോട്ട് നമ്മള് എന്നെ വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്, ഒരുമിച്ച് വെച്ചിട്ടല്ല നമ്മള്. ഇതാണ് ഞാൻ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ അളവില് വേണം ഈ തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാനായിട്ട്. അപ്പൊ ഞാൻ കട്ട് ചെയ്ത് ഇതിന്റെ ആ ഒരു അറ്റം വരെ വരട്ടെ കേട്ടോ. അപ്പൊതാ ഇവിടെ വരുമ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമുക്ക് 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടേക്കുന്നത് കൊണ്ട് ഇവിടെ തുണി ഇല്ല, ഈ ഭാഗത്ത് തുണി ഇല്ല. പക്ഷെ ഇത് എവിടം വരെ നിൽക്കുന്നു നമുക്ക് അവിടെ വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് നിർത്താം. ഇതാ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് നിർത്തുക കേട്ടോ. ഇനി ഇതില് താഴത്തേക്ക് ഒരു കട്ടിങ്ങും ഇല്ല, ആ എക്സ്ട്രാ ഭാഗമൊന്നും നമുക്ക് സെപ്പറേറ്റ് വേണ്ട. ഇങ്ങനെ അങ്ങോട്ട് കട്ടിങ് ചെയ്ത് നിർത്തുക. ഇനി നമ്മളിതിൽ ചെയ്യേണ്ടത് നമ്മളുടെ നെക്കാണ്. ഇതാ ഇതാണ് നെക്കളവ് കണ്ടോ, ഇതാണ് നെക്കളവ്. നമുക്ക് ബാക്ക് നെക്ക് ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ആ നെക്കളവ് മാത്രം ഒന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഈ തുണി അങ്ങോട്ട് മാറ്റിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ നെക്ക് വീതിയായിട്ട് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ നമുക്കിപ്പോ എത്ര നെക്ക് വീതി ഉണ്ടെന്ന് നോക്കാം. ടോട്ടലായിട്ട് നമുക്കിപ്പോ 7 ഇഞ്ചാണ് നമ്മള് നെക്ക് വീതി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട് നെക്ക് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അത് മാർക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഇന്ന് ഫ്രണ്ട് നെക്ക് 5.5 ഇഞ്ചാണ്. സാധാരണ ഞാൻ എല്ലാ ചുരിദാറിനും നൈറ്റിക്കൊക്കെ 5.5 ഇഞ്ചാണ് കൊടുക്കാറുള്ളത്. ഈ 5.5 ഇഞ്ചില് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. അപ്പൊ ഇന്ന് സ്ക്വയർ നെക്ക് ആണോ ചെയ്യാൻ പോകുന്നത്, എപ്പോഴും യു അല്ലേ ചെയ്യുന്നത്, ഇന്ന് നമുക്കൊരു സ്ക്വയർ നെക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. യു ആണെങ്കിൽ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് യു വരച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തോ കേട്ടോ. നിങ്ങൾക്ക് യു മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ നമുക്കിന്ന് സ്ക്വയർ നെക്ക് ചെയ്യാം. നെക്കിന് നല്ല വീതിയുണ്ട്, നമ്മൾ സാധാരണ ഇത്രയും വീതിയുള്ള നെക്ക് ചെയ്യാറില്ലല്ലോ. ഇവിടെ നമുക്ക് പ്ലീറ്റഡ് പ്ലീറ്റ്സ് വരും. അപ്പൊ ദാ നെക്ക് നമ്മള് ഇത്രയുള്ള വലിയ നെക്കാണ് ഇന്ന് കട്ട് ചെയ്തെടുത്തത്. അപ്പൊ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കട്ടെ. ഫ്രണ്ട് പീസ് ആണ് നമ്മളിപ്പോ കട്ട് ചെയ്ത് എടുത്തത്. ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട് പീസ് നമുക്ക് വന്നിരിക്കുന്നത്. ഇത്രയും വലിയ നെക്കാണ്, യു ആണെങ്കിലും കുഴപ്പമില്ല, യു നമുക്ക് ചെയ്യാം. അപ്പോ ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞു, അതുപോലെ തന്നെ ബാക്ക് പാർട്ടിന്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിലെ സ്ലീവ് ആണ് വേണ്ടത്.
അപ്പൊ ആ സ്ലീവിൽ നിന്ന് നമുക്ക് ബാക്ക് പാർട്ട് വെട്ടിയില്ലേ, നമ്മൾ ആദ്യമേ വെട്ടിയില്ലേ, അതിൽ നിന്ന് വേണം സ്ലീവിന് തുണി എടുക്കുവാനായിട്ട്. ഫ്രണ്ട് പാർട്ടിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ, നമ്മൾ 4 ഇഞ്ച് എക്സ്ട്രാ കയറ്റി എടുത്തില്ലേ, അതുകൊണ്ടിട്ട് സ്ലീവിന് ഫ്രണ്ട് പാർട്ടിൽ നിന്ന് തുണി ഉണ്ടാവത്തില്ല. ഈ ബാക്ക് പാർട്ടിൽ നിന്ന് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇങ്ങനെ തുണി വെക്കുക, തുണി വെച്ചിട്ട് ഇതിങ്ങനെയൊന്ന് മടക്കിയിടുക. എല്ലാ ലെങ്ത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതിപ്പോ ഒരു 8 ഇഞ്ചോളം ഒക്കെ ലെങ്ത് നിങ്ങൾക്ക് സ്ലീവിന് കിട്ടും. ചില ആൾക്കാർ നൈറ്റിക്ക് അത്യാവശ്യം നല്ല ലെങ്ത് വെക്കാറില്ലേ, ഇതാ നമുക്കൊരു 8 ഇഞ്ച് 9 ഇഞ്ചോളം കിട്ടും. 1 ഇഞ്ച് സീം അലവൻസ് വേണം താഴെ അടിച്ചു പോകാനായിട്ട്. അപ്പൊ ഞാൻ എടുക്കുന്ന സ്ലീവിന്റെ ലെങ്ത് 5 ഇഞ്ചാണ്, അതിനു കൂടെ എനിക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് വേണം താഴെ ഭാഗം മടക്കടിക്കാനും പിന്നെ നമുക്ക് നൈറ്റിയുമായിട്ട് അറ്റാച്ച് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പൊ ഞാനൊരു 6.5 ഇഞ്ചിൽ ലെങ്ത് ഇങ്ങനെ മാർക്ക് ചെയ്തു, എന്നിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. നമുക്കിവിടെ നമ്മുടെ സ്ലീവിന്റെ വണ്ണം മാർക്ക് ചെയ്യാം. ഇവിടത്തെ വണ്ണം 8 ഇഞ്ചാണ്, 8-ന് കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് 10 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. താഴത്തേക്ക് അവിടെ നിന്ന് നേരെ താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് 3 ഇഞ്ച് ആം ഹോൾ അതിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് 3/4 സ്ലീവ് ഒക്കെ ആണെങ്കിൽ 3.5 ഇഞ്ച് ആം ഹോള് കുഴിച്ചു വരക്കാം. ഇനി നമ്മൾ താഴത്തെ വണ്ണാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. താഴത്തെ വണ്ണം 5 ഇഞ്ചാണ്, അതിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കുഴിച്ചു വരക്കാം. ഇവിടെ നിന്ന് നേരെ ഈ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റിലേക്ക് ഇങ്ങനെ കുഴിച്ചു വരക്കാം. അതിനുശേഷം എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് ഈ ഭാഗത്തുനിന്ന് കുഴിച്ച് നേരെ ആം ഹോളിലേക്ക് ഇങ്ങനെ കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മാർക്കിങ്. സ്ലീവിന്റെ വരച്ച് നമ്മൾ കഴിഞ്ഞു, ഇനി അതും കൂടെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ ദാ സ്ലീവിന്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഇതും കൂടെ സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ സ്ലീവ് ഇങ്ങനെ ചെയ്തതിന് ശേഷം 2 സ്ലീവും വെച്ചിട്ട് സെന്ററിൽ ഒരു കട്ടിങ് കൊടുക്കാം. അപ്പൊ ഒരു സ്ലീവ് ഈ രണ്ട് വശവും നമ്മൾ ഒരേപോലെയാണ് കേട്ടോ കുഴിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഫ്രണ്ട് ഏതാ, ബാക്ക് ഏതാ, കുഴിച്ചു വശം ഏതാ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും നമുക്ക് ഉണ്ടാവത്തില്ല. നമ്മളിങ്ങനത്തെ 2 സ്ലീവ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്ക് അടിക്കാൻ വേണ്ടിട്ട് തുണി വേണം. അത് നിങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടെങ്കിൽ എടുക്കാം, കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ജോയിന്റ് എടുക്കുവാണെങ്കിൽ അതേ തുണി കൊണ്ട് തന്നെ തയ്ക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കട്ട് പീസ് ആണെങ്കിലും മതി. നെക്കല്ലേ ഉള്ളിലേക്ക്, നമുക്ക് കുഴപ്പമില്ല. നമ്മളെ ബാക്ക് അടിക്കാൻ വേണ്ടിട്ട് നമുക്ക് ക്രോസ് പീസ് മതി, കാര്യം നൈറ്റിയുടെ ബാക്ക് എല്ലാവരും ക്രോസ് പീസ് വെച്ചിട്ടാണ് തയ്ക്കാറുള്ളത്. ക്രോസ് പീസ് അറിയാലോ, ഒരു തുണി എടുക്കുക നേരെ ക്രോസ് ആയിട്ട് വേണം എടുക്കാൻ, എന്നാൽ മാത്രമേ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ ക്രോസ് പീസ് നമ്മൾ എടുക്കേണ്ടത്. അതിനൊരു 1.5 ഇഞ്ച് വീതി ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുക. 2 തുണി നമ്മളിങ്ങനെ ക്രോസ് പീസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് നെക്കിന് വേണ്ടിയിട്ടാണ്, ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പൊ ഞാൻ ഫ്രണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ 2 പീസ് കട്ട് ചെയ്തെടുത്തു. ഇവിടെ ഇങ്ങനെ ജോയിന്റ് എടുത്തിട്ടാണ് ഫ്രണ്ട് നെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റിച്ചിങ് അടുത്ത പാർട്ടി ചെയ്യാം, കാരണം ഇപ്പൊ തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ അപ്പൊ തന്നെ അപ്ലോഡ് ആവും കേട്ടോ. അങ്ങനെ നമ്മള് ഒരിടക്ക് നമ്മൾ സ്റ്റിച്ചിങ് അങ്ങനെ എല്ലാവർക്കും അറിയാലോ എന്ന് വിചാരിച്ച് കാണിക്കില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാ ഏത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴും അതിന്റെ സ്റ്റിച്ചിങ് അപ്പൊ തന്നെ അടുത്ത വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ അടുത്ത വീഡിയോ വരും, അതും കാണാം.